ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ആസീന യൂനസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടത്. നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. പിന്നെ അത് മാത്രമല്ല, കണക്ഷൻ ഫ്ലൈറ്റാണ് പോകുന്നത്. ഇവിടുന്ന് അബുദാബിയിൽ നിന്നാണ് കേട്ടോ, അബുദാബി എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അബുദാബി എയർപോർട്ടിലേക്ക് ആദ്യമായിട്ടാണ് പോണത് തന്നെ. ഒന്ന് ഞങ്ങൾ ഷാർജ അല്ലെങ്കിൽ ദുബായ് എയർപോർട്ടിൽ നിന്നാണ് ഇതുവരെക്കും നാട്ടിലേക്ക് പോയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് അബുദാബി എയർപോർട്ടിൽ നിന്ന് പോണത്. 11:30 ഫ്ലൈറ്റ്. പക്ഷേ ഞങ്ങൾ ഷാർജയിലാണ് താമസമായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 4:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കുറച്ചും കഴിഞ്ഞ് യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിയപ്പോൾ ഒരു കഫ്റ്റീരിയയിൽ ഇറങ്ങിയിട്ട് ഷവർമയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇപ്പോഴേ ഞങ്ങൾ അബുദാബി എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആങ്ങളെയും പിന്നെ ഹസ്ബൻഡാണ് ഞങ്ങളെ കൊണ്ടാക്കി തരുന്നത്. ഇപ്പോഴേ അബുദാബി എയർപോർട്ടിലേക്ക് എത്തി. ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് അബുദാബി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടോ. ഇനി എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു കിട്ടണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ ഫുഡ് കോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബോർഡിംഗ് പാസും കിട്ടി. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ, ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ അബുദാബിയിൽ നിന്ന് ഞങ്ങൾ പോണത് ഹൈദരാബാദിലേക്കുള്ള ഫ്ലൈറ്റിലേക്കാണ് കേട്ടോ പോണത്. ഹൈദരാബാദിൽ നിന്നാണ് കൊച്ചിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഇതേ ഞങ്ങൾ ഇൻഡിഗോ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബസ്സിലാണ് കയറിയത്. ബസ്സിൽ നിന്ന് ഇതേ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇതേ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇതേ ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അബുദാബിയിൽ നിന്ന് ഒരു 3 മണിക്കൂറാണ് നമുക്ക് ഹൈദരാബാദിലേക്കുള്ള ടൈം തന്നിട്ടുള്ളത്. നൈറ്റ് ഒരു 11:30 ആയിരുന്നു കേട്ടോ അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടായത്. ഇപ്പോൾ ഫ്ലൈറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദിലേക്കുള്ള ഫ്ലൈറ്റ് യാത്ര ഭയങ്കര മോശമായിരുന്നു കേട്ടോ. വെതർ ഭയങ്കര മോശമായത് കൊണ്ട് തന്നെ ഫ്ലൈറ്റ് ഫുള്ള് മൂവായ അപ്പം തന്നെ തുടങ്ങിയുള്ള ഷേക്കും കാര്യങ്ങളൊക്കെയാണ്. അലഹമ്മദില്ല ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്തു, ഹൈദരാബാദിലേക്ക് ഞങ്ങൾ എത്തി. അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ പറഞ്ഞിട്ടുണ്ടായി യാത്ര, 4 മണിക്കൂറോളം ആയിട്ടാ. ഇവിടെ എത്തിയതിന് ശേഷം ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കളക്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. കുറച്ച് ടൈം എടുത്തു ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടാനും. പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല, ഹസ്ബൻഡൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ പുറത്തേക്കൊന്നും പോയില്ല. ഞങ്ങൾക്ക് പോയിട്ട് ഹൈദരാബാദിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പരിചയവും കാര്യങ്ങളൊന്നും ഉണ്ട്. ഇത് ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ ഉൾവശമാണ് ഈ കാണിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ എനിക്കതൊരു ഭയങ്കര രസമായിട്ട് തോന്നി. അതുകൊണ്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇനി കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ. വൈകിട്ട് 3:30 ഫ്ലൈറ്റ് ഉണ്ടായത് കൊച്ചിയിലേക്ക്. അതുവരെയും ഞങ്ങൾക്ക് അവിടെ ഒരു 12 മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു. മക്കളും ഞാനും എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായിട്ടോ. പിന്നെ ഫുഡൊന്നും ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കോല് പോയാലും ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ബർഗർ കിങ്ങിൽ നിന്ന് ബർഗർ മേടിച്ചു. എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ അതാണ് മോൻ കഴിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മോനൊക്കെ കരഞ്ഞു തുടങ്ങിയിട്ടോ വിശന്നിട്ടും. പിന്നെ വയറ്റിലൊക്കെ ഗ്യാസ് കയറിയിട്ട് കുറച്ച് ചിപ്സും പിന്നെ അതുപോലെ തന്നെ ക്രോയിസൻറ്റും ഇതൊക്കെയാണ് ഞാൻ ബാഗിൽ ഇട്ടിട്ടുണ്ടായത്. അതൊക്കെ അവർ കുറേശ്ശെ കുറേശ്ശായിട്ട് കഴിച്ചിട്ട് തീർന്നു. ഒരു ദിവസത്തെ യാത്രയാണ്. കറക്റ്റ് പറയുന്നത് വെച്ചാൽ ഒരു ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. അതൊരു 3:30 ഫ്ലൈറ്റ്. അവിടെ നിന്നും ഫ്ലൈറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിലേക്ക് കാണിക്കുന്നത്. എല്ലാതും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എടുത്ത് കാണിക്കുന്നത്. വീഡിയോ വല്ലാണ്ട് ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നവർക്കും ബോറടിക്കും. കൊച്ചിയിലേക്കുള്ള യാത്ര പകലായതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ചൊക്കെ ഫ്ലൈറ്റിൽ നിന്നിട്ട് തന്നെ എടുത്തിട്ടുണ്ട്.
വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രസം തോന്നിയുകൊണ്ട് എടുത്തിട്ടുണ്ടത്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് നല്ല വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ഇവിടുന്ന് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, കൊച്ചിയിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ഞങ്ങൾ ഒരുപാട് ടയേർഡായിട്ട്, എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് തലേദിവസം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു ഞാൻ പറഞ്ഞില്ലേ 4-5 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഷവർമയും അങ്ങനത്തെ ഷവർമ കഴിച്ച് പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസാണ് കഴിച്ചത്. മക്കളാണ് ഒരുപാട് ടയേർഡായത്, ഇളയ മോനും ഒരുപാട് ടയേർഡായി. കുറേ കഴിഞ്ഞപ്പോൾ അവൻ കരഞ്ഞുടങ്ങി, വയറ് വേദനിച്ചിട്ടൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്ര എനിക്ക് ഒരുപാട് ബോറടിക്കുന്ന ഒരു യാത്രയാണ് കേട്ടോ, തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ യാത്ര. പിന്നെ എന്താണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു യാത്ര തിരഞ്ഞെടുത്ത് തന്നെ ഫ്ലൈറ്റിന് ടിക്കറ്റിന് ഒരുപാട് ചാർജ് വരുന്നുണ്ട്, നല്ല ചാർജ്. അതുകൊണ്ടാണ് കണക്ഷൻ ഫ്ലൈറ്റ് തിരഞ്ഞെടുത്തത്. ഇതൊക്കെ ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്കൊരുപാട് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ട് ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വീഡിയോയിൽ, അത് ഫ്ലൈറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ കാണണം കേട്ടോ, അത് ചെറിയ ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ കൊച്ചിയിലേക്കും ലാൻഡ് ചെയ്തു, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അപ്പോൾ അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. അവിടെ ചെന്നപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമായി. ഇനി ഇതേ ലഗേജും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിളിക്കാനായിട്ട് എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പുറത്തൊന്നും തന്നെ ഇന്ന് കഴിച്ചു. ദേ ഉപ്പയും ഉമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയിലേക്ക് ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേ കട വീട്ടിലേക്കാണ് പോണത്. വീട്ടിലെ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മോനാണ് ഗേറ്റൊക്കെ തുറക്കുന്നത് കേട്ടോ, മോനും വാപ്പയും കൂടിയിട്ടാണ് ഗേറ്റൊക്കെ തുറക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെയും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, അസ്സലാമു അലൈക്കും.